ലൂസിഫർ എന്ന സിനിമയെക്കുറിച്ച് ഞാൻ ആദ്യം വാർത്തകളിലും ഒക്കെ വായിച്ചപ്പോൾ ഞാൻ രാജുവുമായിട്ട് എനിക്ക് അങ്ങനെ വലിയൊരു സൗഹൃദം ഒന്നും ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടാവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. കണ്ടിട്ടുണ്ട്, സംസാരിക്കാറുണ്ട് എന്ന് മാത്രം. അപ്പോഴൊക്കെ രാജുവിൻ്റെ ഏതൊക്കെ അഭിമുഖങ്ങളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, രാജുവിൻ്റെ ഏറ്റവും വലിയൊരു അംബീഷൻ, ഏറ്റവും വലിയ ആഗ്രഹം എന്തെങ്കിലും ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നാണ് എന്നുള്ളത്. അപ്പോൾ അന്ന് അത് കേട്ടപ്പോൾ ഞാൻ പൊതുവെ ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട്, പക്ഷെ അതിനുശേഷം ഈ ലൂസിഫർ സംവിധാനം ചെയ്യുന്നത് രാജു ആണെന്ന് കേട്ടപ്പോൾ ഇത്രയും വർഷമായിട്ട് അതേ സ്വപ്നത്തിൽ അത്രയും മുറുകെ പിടിച്ചുകൊണ്ട് രാജുവിൻ്റെ ആ ഒരു പാഷനെ കുറിച്ച് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർത്തു. അപ്പൊ അങ്ങനെ ഒരു സിനിമ സംഭവിക്കാൻ പോകുന്നതും അതിൽ ലാലേട്ടനാണ് നായകൻ എന്നൊക്കെയാണ് ഞാൻ ആദ്യം വാർത്തകളിൽ വായിച്ചപ്പോൾ ഒരുപാട് പ്രതീക്ഷകളും നന്നായിരിക്കും സിനിമ എന്ന് ഞാൻ ഉറപ്പായിട്ടും വിചാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് രാജുവും മുരളിയും കൂടി എൻ്റെ കഥാപാത്രത്തിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡബിൾ ലോട്ടറിയൊക്കെ അടിച്ച പോലെയായിരുന്നു. ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു സിനിമയിൽ വളരെ നല്ലൊരു കഥാപാത്രം എനിക്കായി മാറ്റി വയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു അറിവ് എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. മുരളി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, ഞങ്ങൾ ഒരുമിച്ച് ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ കഥ പറഞ്ഞപ്പോഴാണ് വെറും ഒരു കഥാപാത്രമല്ല, എത്രമാത്രം ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി. പ്രിയദർശിനി രാംദാസ് എന്നാണ് എൻ്റെ കഥാപാത്രത്തിന്റെ പേര്. പിന്നെ ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞിട്ടാണ് രാജു എന്ന സംവിധായകൻ, രാജു എന്നൊരു ആക്ടറുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അത് കാരണം ഒരു ആക്ടറും ഡയറക്ടറുമായിട്ടുള്ളൊരു വ്യത്യാസം പറയാനോ അല്ലെങ്കിൽ എനിക്ക് എല്ലാം കൊണ്ടും എനിക്ക് പുതിയതായിരുന്നു. രാജുവുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനും രാജുവുമായിട്ട് ആ സെറ്റിൽ വെച്ചുണ്ടായ ഒരു സൗഹൃദവും രാജു എന്ന ഫിലിം മേക്കറിൽ ഞാൻ കണ്ട ഒരു പാഷൻ, ഒരു ഫയർ എന്നുള്ളതും ഒക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കൗതുകത്തോടെ കണ്ടിരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത് ഇതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം ലാലേട്ടനെ പോലെയുള്ളൊരു നമ്മുടെ ഏറ്റവും നമ്മുടെ ഒക്കെ ഒരു നിധിയായിട്ടുള്ള ലാലേട്ടനോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ച്. ആ ഭാഗ്യം ഇപ്പൊ വീണ്ടും ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് സംവിധായകർ, നമ്മൾ ഒന്നല്ലെങ്കിൽ ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഒരിക്കലും അവസാനിക്കരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ലാലേട്ടനെ വെച്ച് അടുത്ത സിനിമ ചെയ്യാൻ പറ്റണേ എന്നുള്ളത് പ്രാർത്ഥിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചും ലാലേട്ടനുമായിട്ട് ചെയ്യുമ്പോൾ ഓരോ സിനിമ കഴിയുമ്പോഴും ഞാനിങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്, ഒരു സിനിമയും കൂടിയെങ്കിലും ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് തരണേ എന്നുള്ളത്. ഇതിലെ താരനിര എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ക്യാരക്ടർ ലുക്ക് പോസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ ഒന്നിച്ച് കാണുമ്പോഴാണ് ഈ സിനിമയുടെ ഒരു വലിപ്പം കുറച്ചും കൂടെ ക്ലാരിറ്റി കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അത്രയും അധികം ഇപ്പൊ ടൊവിനോ ഉണ്ട്, സായി ചേട്ടനുണ്ട്, അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് വലിയ വലിയ അഭിനേതാക്കൾ ഈ സിനിമയിൽ നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ജഡ്ജ്മെന്റോടുകൂടി എപ്പോഴും നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ആന്റണി ചേട്ടനും. അപ്പോൾ ഇവരുടെയൊക്കെ ഈ ഒരു കൺവിക്ഷന്റെ ഒരു റിസൾട്ട് ഈ സിനിമയിൽ ഉറപ്പായിട്ടും ഉണ്ടാവും.